परिशुद्धवरम दिव्यगार्णितेन जीवन समृद्धमायुंडागुवान्नी जीवन समृद्धमायुंडागुवान्नी स्वयमें शून्यमागुम दिव्य कारुण्यमें बलिवेदी मुरियम अप्पमाणुनी मेशेक्यु चुट्टुम उर्मिच्चु कूट्टुम स्नेहविरुम नारुनी ஐக்கியத்தில் பங்குவைப்பனுபவம் நல்கியாலும் ஐக்கியத்தில் ஞங்கள் புலரான் துணைக்கும் பங்குவைப்பனுபவம் நல்கியாலும் திவ்ய காருண்யமே வெளிவேதில் ஞங்கள் காய்முறையும் அப்பமாடுமே പരിശുദ്ധ പരമമാരുണ്യമേന്നും പരിശുദ്ധ പരമമാരുണ്യമേന്നും പരിശുദ്ധ പരമമാ ദിവ്യ കാരുണ്യമേ എന്നുമെന്നും സങ്കീർത്തനത്തിന്റെ പുസ്തകം 46-ാം അധ്യായം 10-ാം വാക്യം ശാന്തമാകുക ഞാൻ ദൈവമാണെന്നറിയുക ഞാൻ ജനതകളുടെ ഇടയിൽ ഉന്നതനാണ് ഞാൻ ഭൂമിയിൽ ഉന്നതനാണ് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക പ്രിയമുള്ളവരെ നമ്മുടെയൊക്കെ സർവവും നാം ആയിരിക്കുന്നതും എല്ലാത്തിൻ്റെയും മുമ്പിലാണ് നാം ആയിരിക്കുന്നത് ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് നമുക്ക് നന്ദി പറയാം നമ്മളെ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തിന്റെ മുമ്പിലല്ല നമ്മൾ ഇരിക്കുന്നത് നമ്മെ രക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് നാം കണ്ടുമുട്ടുന്നത് അപ്പന്തിന്റെ രൂപത്തിൽ നമ്മുടെ മുമ്പിലായിരിക്കുന്നത് നമ്മളോടുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് നിന്നോടും എന്നോടുമുള്ള സ്നേഹത്തെ പ്രതി മാത്രമാണ് ഈശോ കുരിശിൽ മരിച്ചതും 3 ദിവസങ്ങൾക്കപ്പുറം ഉദ്ധാനം ചെയ്തതും ഈ തിരുവോസ്തിയിൽ നമുക്ക് മുമ്പിലായിരിക്കുന്നത് ഈശോയ്ക്ക് നന്ദി പറയാം അവിടുന്ന് തന്ന അത്ഭുതങ്ങളെ ഓർത്ത് അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത അടയാളങ്ങളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ ആയിരിക്കണം നാം ദൈവത്തിന് മുമ്പിലായിരിക്കുക എൻ്റെ സങ്കടങ്ങളുടെയും വേദനകളുടെയും നടുവിൽ നിന്ന് ദൈവത്തിന് നന്ദി പറയാൻ എനിക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ
അവിടെയാണ് നാം യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനിയാവുക, ക്രിസ്തുവിന്റെ ശിഷ്യനാവുക. അതാ മൈക്ക് ഒന്ന് അൺമ്യൂട്ട് ചെയ്യാവോ. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്യണം. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സ്നേഹത്തെക്കുറിച്ചും അത്ഭുതങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിന് മുമ്പിൽ നമ്മൾ എത്ര നിസാരരാണെന്നാണ് നാം ചിന്തിക്കുന്നത്. നമ്മുടെ നിസാരതയുടെ മുന്നിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുകയാണ്. നമ്മുടെ സ്നേഹത്തിൻ്റെ മുമ്പിൽ നിന്ന് നാം ദൈവത്തെ ആരാധിക്കുകയാണ്. എൻ്റെ സർവസ്വവും ദൈവമേ ഞാൻ നിനക്ക് സമർപ്പിക്കുകയാണ്. ഞാനായിരിക്കുന്നതും ഞാനാവുന്നതും ഞാൻ ഇനിയാവാൻ പോകുന്നതും എല്ലാം നിനക്ക് സമർപ്പിക്കുകയാണ്. എന്നെ സ്വീകരിക്കണമേ. കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാഗരം എന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിൽ എന്നെ സമർപ്പിക്കുന്നു, ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ തനിയിൽ. കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരം എന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിൽ എന്നെ സമർപ്പിക്കുന്നു, ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ ബലിയിൽ. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ നമുക്ക് ഈശോയുടെ മുമ്പിലേക്ക് സമർപ്പിക്കാം. ദൈവമേ, ഇതാണ് എൻ്റെ പ്രാർത്ഥനകൾ, ഇതാണ് എൻ്റെ യാചനകൾ. ഞാനിതെല്ലാം പ്രാർത്ഥിക്കുന്നത് നിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടാണ്. ഗെത്സെമനിൽ ഈശോ പ്രാർത്ഥിച്ചാൽ, പിതാവേ എൻ്റെ ഇഷ്ടമല്ല, അങ്ങേരെ ഇഷ്ടം നിറവേറട്ടെ. നമ്മുടെ പ്രാർത്ഥനകളും യാചനകളൊക്കെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ഒന്ന് പറയണം, ദൈവമേ എൻ്റെ ഇഷ്ടമല്ല, നിന്റെ ഇഷ്ടം നിറവേറട്ടെ. നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്ക് ചെയ്തു തരണമേ. അൾത്താരമുന്നിൽ തിരുവോസ്തി മുന്നിൽ അനുതാപമോടിതാ നിൽപ്പൂ. എൻ കൈകളെന്നും പാവനമാക്കൂ, ഹൃദയത്തിലെന്നും വസിക്കൂ, അനുഗ്രഹിക്കൂ നാഥാവേഗം. കൈ നീട്ടി നിൽക്കുന്ന യേശുനാഥ, എന്നെ വിളിക്കുന്ന യേശുനാഥ, സാദരമെന്നെ സമർപ്പിക്കുന്നു, തിരുമുൻപിലെന്നെ സമർപ്പിക്കുന്നു, ആനന്ദവും ആത്മദുഃഖങ്ങളും കാഴ്ച വയ്ക്കുന്നു ഞാൻ ബലിയിൽ. രണ്ടു ദിവസങ്ങൾക്കപ്പുറം ആരാധനാക്രമോത്സരത്തില് പുതിയൊരു വർഷത്തിലേക്ക് നാം കടക്കുകയാണ്, മംഗളവാർത്ത കാലത്തിലേക്ക്.
പള്ളിക്കൂടാശാകാലത്തിന്റെ അവസാന ദിനങ്ങളിലൂടെയാണ് നാം കടന്നു പോകുന്നത്. ആരാധനാക്രമോത്സരത്തിന്റെ ഒരു വർഷത്തിലൂടെ നാം തീർന്നു കടന്നുപോയി. ഒന്ന് തിരിഞ്ഞു നോക്കുക, ദൈവം നമ്മെ അനുഗ്രഹിച്ച വഴികൾ, ദൈവം നമ്മെ കൈപിടിച്ച് നടത്തിയ വഴികളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. വീണുപോയടത്തൊക്കെ ഞാൻ ഒറ്റയ്ക്കല്ലായിരുന്നു, കൂടെ അവനും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വീണ്ടും അഗാധതയിലേക്ക് വീഴാമായിരുന്നു, പക്ഷെ താങ്ങി നിർത്തിയത് ഈശോ കാരണമാണ്. നന്ദി പറയാം. എൻ്റെ ഉയർച്ചയിൽ അവൻ കൂടെ ഉണ്ടായിരുന്നു, എന്നെ കൈപിടിച്ച് ഉയർത്തിയത് അവനാണ്. ഈശോയ്ക്ക് നന്ദി പറയാം. ദൈവമേ, നീ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, നിന്റെ കരുണയ്ക്ക് നന്ദി, നിന്റെ സ്നേഹത്തിന് നന്ദി. ലൂക്ക 19:26 നാം വായിക്കുന്നുണ്ട്. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ക്രിസ്തു സ്നേഹമായിരുന്നു, അതുകൊണ്ട് തന്നെയാണ് ക്രിസ്തുവിന് സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ കഴിഞ്ഞത്. നമ്മുടെ ജീവിതങ്ങളൊക്കെ സ്നേഹം കൊണ്ടാണ് നിറയ്ക്കേണ്ടത്, ക്രിസ്തുവിൻ്റെ കരുണ കൊണ്ടാണ് നിറയ്ക്കുന്നത്. എങ്കിലേ നമ്മുടെ മുന്നിലേക്ക് വരുന്നവന് സ്നേഹം കൊടുക്കാനും നമ്മുടെ മുന്നിൽ വരുന്നവനെ കരുണയോടെ നോക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുപോലും എടുക്കപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹം നമ്മിൽ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പൗലോസ് ശ്ലീഹ പറഞ്ഞില്ലേ, സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ക്രിസ്തു ശിഷ്യൻ, ക്രിസ്ത്യാനി, അവൻ്റെ ജീവിതത്തിൻ്റെ മുഖമുദ്ര സ്നേഹമായിരിക്കണം. അതെന്നോട് മാത്രമല്ല, എൻ്റെ മക്കളോട് മാത്രമല്ല, എൻ്റെ വീട്ടുകാരോട് മാത്രമല്ല, ഞാൻ ആയിരിക്കുന്നതിനോടും ഞാൻ ആവുന്നതിനോടും ഞാൻ കണ്ടുമുട്ടുന്നവരോടും എല്ലാവരോടും എനിക്ക് സ്നേഹമായിരിക്കണം. ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം മറ്റുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ കിട്ടിയ അവസരങ്ങളെ ഓർത്ത്. എവിടെയെങ്കിലുമൊക്കെ എൻ്റെ സ്നേഹം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, ഞാൻ സ്നേഹിക്കേണ്ടിയിരുന്നിടങ്ങളിൽ ഞാൻ സ്നേഹം കൊടുത്തില്ലെങ്കിൽ, അതിനെ ഓർത്ത് നമുക്ക് ഈശോയോട് മാപ്പ് ചോദിക്കാം. ദൈവമേ മാപ്പ്, ഇനിയും എനിക്ക് അവസരങ്ങൾ തരിക. എൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുവാൻ എനിക്കിനിയും അവസരങ്ങൾ തരിക. ഞാനിത് അറിയണമേ, എൻ്റെ മുമ്പിലായിരിക്കുന്നു, എന്നെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. കുരിശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. പകരം എന്തോ നൽകും ഞാനിനി, ഹൃദയം പൂർണ്ണമാകുന്നു നാഥനെ. പകരം എന്തോ നൽകും ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണതയും.
സൃഷ്ടികളിൽ ഞാൻ കണ്ടു നിൻ കരവിരുത്, അത്ഭുതമാം നിൻ ജ്ഞാനത്തിൻ പൂർണ്ണതയും. പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തും സൃഷ്ടാവേ. പകരം എന്തു നൽകും ഞാനിനി നന്ദിയാലെന്നും വാഴ്ത്തും സൃഷ്ടാവേ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ദൈവം തന്ന അനുഗ്രഹങ്ങളെ ഓർത്ത് നാം എങ്ങനെ നന്ദി പറയും? ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് അവിടത്തേക്ക് പ്രകാശിപ്പിക്കാനുള്ള ഏറ്റവും വലിയ നന്ദി. അവന്റെ കൂടെ ആയിരിക്കുക, ക്രിസ്തു ആഗ്രഹിച്ചത് തന്നെയാണ്, കൂടെ ആയിരിക്കുക. ഈശോ ശിഷ്യന്മാരെ വിളിച്ചപ്പോൾ ആദ്യം അവരോട് പറഞ്ഞത് കൂടെ ആയിരിക്കുക, എൻ്റെ കൂടെ ആയിരിക്കുക. ഈശോയുടെ കൂടെ ഈ ഒരു മണിക്കൂറായിരുന്നുകൊണ്ട് ക്രിസ്തു രഹസ്യങ്ങളെ ധ്യാനിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്നേഹിക്കാം. അവിടുന്ന് ചെയ്ത, അവിടുന്ന് ചൊരിഞ്ഞ നന്ദികളെ ഓർത്ത്, സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. നന്ദിയുള്ളൊരു ഹൃദയത്തോടെ ആയിരിക്കണം നമ്മൾ ഈ മണിക്കൂർ മൊത്തം ക്രിസ്തുവിന്റെ മുമ്പിൽ വ്യാപരിക്കുക. ജപമാല മണികളിലൂടെ നമ്മൾ ഈശോയോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ ഓർത്താണ് നാം പ്രാർത്ഥിക്കുന്നത്. ക്രിസ്തു തന്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് ചൊരിഞ്ഞ് തന്റെ പരസ്യജീവിതത്തിലൂടെയാണ്. പ്രകാശത്തിന്റെ രഹസ്യങ്ങൾ നാം ധ്യാനിക്കുന്നത് ഈശോയുടെ പരസ്യജീവിതവുമാണ്. ഓരോ ജപമാലകളിലൂടെയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ സ്നേഹത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈശോ ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാം. ദൈവമേ നന്ദി. ഞാൻ നന്ദി പറയാൻ വിട്ടുപോയ ഇടങ്ങളെ ഓർത്ത് മാപ്പ്. നന്ദിയുള്ള ഹൃദയത്തോടെ നമുക്ക് ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കും സർവേശ്വര കർത്താവേ, നന്ദി. ഹീനരും പാപികളുമായിരിക്കുന്ന ഞങ്ങൾ അറുതിയില്ലാത്ത മഹിമ പ്രതാപത്തോടു കൂടിയിരിക്കുന്ന അങ്ങേ സന്നിധിയിൽ ജപം ചെയ്യാൻ അയോഗ്യരായിരിക്കുന്നു. എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദേവമാതാവിന്റെ സ്തുതിക്കായി 53 മണി ജപം ചെയ്യാൻ ആശിക്കുന്നു. ഈ ജപം ഭക്തിയോട് ചെയ്ത് പല വിചാരം കൂടാതെ തീർപ്പാൻ കർത്താവെ അങ്ങ് സഹായം ചെയ്യണമേ. വിശ്വാസ പ്രമാണം ഞങ്ങളുടെ പിതാവ്, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമന്ത് സുഖത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, അങ്ങയുടെ പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവവിശ്വാസം എന്ന കൊണ്ടുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവശരണം എന്ന കുട്ടിയുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങൾ ദൈവസ്നേഹം പണിയുടെ വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്ത്രീകർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ തരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പ്രകാശത്തിന്റെ ദിവ്യരഹസ്യങ്ങൾ ഒന്നാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് യേശു മിശിഹ ജോർദാൻ നദിയിൽ വെച്ച് സ്നാനയോഹന്നാന്റെ കരകളിൽ നിന്നും അവധി സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധാത്മാവ് പ്രാവിന്റെ രൂപത്തിൽ അവിടുത്തെ മേൽ എഴുന്നേറ്റ് വരികയും ചെയ്തു എന്ന് ധ്യാനിക്കുക. പ്രിയമുള്ളവരെ, മാമോദീസ എന്ന കുലാശയിലൂടെ നാം എല്ലാവരും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതാണ്. ക്രിസ്തു പറഞ്ഞില്ലേ, ഞാൻ പോയി കഴിയുമ്പോൾ നിങ്ങൾക്ക് സഹായകനെ ഞാൻ അയച്ചു തരുന്നു. പരിശുദ്ധാത്മാവാണ് നമ്മുടെ സഹായകൻ. യേശുവിനെ നന്ദി പറയാം. ദൈവമേ, എൻ്റെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നീ എനിക്കൊരു സഹായകൻ എന്നതിന് നിനക്ക് ഞാൻ നന്ദി. നമ്മുടെ മാമോദീസയൊക്കെ ഓർത്ത്, അക്കുദാശി ഓർത്ത് നമുക്ക് ദൈവത്തിന് യേശുവിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ജന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്ഥീ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. രണ്ടാം ദിവ്യരഹസ്യം നമ്മുടെ കർത്താവ് യേശു മിശിഹ കാനയിൽ വെച്ച് വിവാഹ വിരുന്നിന്റെ അവസരത്തിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥാൽ വെള്ളം വീണാക്കി തന്റെ ആദ്യത്തെ അത്ഭുതം പ്രവർത്തിച്ചു എന്ന് ധ്യാനിക്കുക. ആദ്യത്തെ അത്ഭുതമാണ് ക്രിസ്തുവിന്റെ. നമ്മൾ കാനയിലെ കല്യാണ വിരുന്നിൽ ആ വചനഭാഗം വായിക്കുമ്പോൾ അവിടെ ആര് കൊടുത്തോ അവർക്കാണ് അത്ഭുതം കിട്ടിയത്. ക്രിസ്തുവിന് നാം എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്, അവിടെയാണ് അത്ഭുതങ്ങൾ നടക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഇനി ഒന്നും നടക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ എന്തൊക്കെയോ പിടിച്ചു വെക്കുന്നുണ്ട് ക്രിസ്തുവിന് കൊടുക്കാതെ. ക്രിസ്തുവിന് കൊടുക്കുന്നിടത്താണ് അത്ഭുതങ്ങൾ സംഭവിക്കുന്നത്. നമ്മെ തന്നെ ഒന്ന് മന്നം ചെയ്യാം. ക്രിസ്തുവിന് കൊടുക്കാതെ, മറ്റുള്ളവർക്ക് കൊടുക്കാതെ ഞാൻ എന്തെങ്കിലുമൊക്കെ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അത്ഭുതങ്ങൾ നടക്കാനുള്ള വഴികളാണ് ഞാൻ അടച്ചു വെക്കുന്നത്. ധ്യാനിക്കാം. സ്വർഗസ്രായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ
നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഉച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഉച്ചോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ദുർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അവന്റെ ഈശ്വരയെ പാപം ക്ഷമിക്കണമേ നരകാഗ്നികളെ രക്ഷിക്കണമേ പ്രാർത്ഥനകളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായം ആശുള്ളവരെയും സ്വർഗത്തിലേക്ക് അനയിക്കുകയും ചെയ്യണമേ മൂന്നാം ദൈവരഹസ്യം നമ്മുടെ ദാവീശു മിശിഹ ജോർദാൻ നദിയിലെ മമ്മൂദിസാക്കിയും മരുഭൂമിയിൽ ഒരുക്കുന്നതിനും ശേഷം ദൈവരാജ്യത്തിന്റെ ആഗമനത്തെ കുറിച്ചുള്ള സുശേഷം പ്രസംഗിക്കുവാൻ ആരംഭിച്ചു എന്ന് ധ്യാനിക്കുക. ക്രിസ്തു സുവിശേഷമാണ് പ്രസംഗിച്ചത്. നല്ല വിശേഷങ്ങൾ, ദൈവരാജ്യത്തെ കുറിച്ചുള്ള നല്ല വിശേഷങ്ങൾ. മറ്റുള്ളവർ ക്രിസ്തുവിനെ കണ്ടതും മറ്റുള്ളവർ പിതാവായ ദൈവത്തെ കുറിച്ചറിഞ്ഞതും ആ നല്ല സുവിശേഷങ്ങളിലൂടെയാണ്, നല്ല വിശേഷങ്ങളിലൂടെയാണ്. ദൈവത്തെ, ക്രിസ്തുവിനെ കാണണമെങ്കിൽ നാം വായിക്കേണ്ടതും സുവിശേഷങ്ങളാണ്, നാം അറിയേണ്ടതും സുവിശേഷമാണ്. ദൈവത്തിൻ്റെ രഹസ്യങ്ങൾ, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങൾ നാം അറിയേണ്ടത് സുവിശേഷങ്ങളിലൂടെയാണ്. പള്ളിക്കൂടാശക്കാലത്തിൻ്റെ അവസാന ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്തു രഹസ്യങ്ങളെ ഓരോരോ കാലങ്ങളിലൂടെ നമ്മൾ ധ്യാനിച്ചു പോയപ്പോഴും സഭ നമ്മളോട് പറഞ്ഞതും സഭ നമ്മളോട് നിഷ്കർഷിച്ചതിനാണ് ക്രിസ്തുവിനെ കണ്ടെത്തുക, ക്രിസ്തു രഹസ്യങ്ങളെ കണ്ടെത്തുക. എവിടെയെങ്കിലുമൊക്കെ നമ്മൾക്ക് പാളിച്ചകൾ വന്നിട്ടുണ്ടെങ്കിൽ തിരിഞ്ഞു നടക്കുക, സുവിശേഷത്തിൽ ക്രിസ്തുവിനെ മനസ്സിലാക്കുക. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്രോതത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി കർത്താവേ അങ്ങയിലൂടെ സ്ത്രീകളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദുരിതപരമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. എപ്പോഴും ഞങ്ങളുടെ നന്മ
നമ്മുടെ കർത്താവേശുമിശിഹ താബോർ മലമുകളിൽ വെച്ച് തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരുടെ സന്നിധ്യത്തിൽ രൂപാന്തരപ്പെട്ട് തന്റെ സ്വർഗീയ മഹത്വം അവർക്ക് വെളിപ്പെടുത്തി എന്ന് ധ്യാനിക്കുക. ക്രിസ്തുവിന്റെ കൂടെ ദൈവത്തിന്റെ മലയിലായിരിക്കുന്നവനൊക്കെ രൂപാന്തരപ്പെട്ടവനാണ്. ക്രിസ്തുവിന്റെ കൂടെ ആയിരിക്കുക എന്നുള്ളത് തന്നെ ജീവിതങ്ങൾ രൂപാന്തരപ്പെടുക എന്നുള്ളതാണ്. എങ്ങനെ രൂപാന്തരപ്പെടണം എന്നുള്ളതാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ രൂപാന്തരപ്പെടുക ക്രിസ്ത്യാനി ആയിരിക്കുവാൻ വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി അത് തന്നെയാണ്. ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുക. നമ്മുടെ ജീവിതങ്ങളൊക്കെ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുന്നില്ലെങ്കിൽ ക്രിസ്തുവിൽ രൂപാന്തരപ്പെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ മനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. സ്ത്രീകളുടെ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദൈവത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ, രാജ്യമേ, പാപികളായിരുന്നവൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിനെ അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. വിശുദ്ധ പറയുമേ, രാജ്യമേ, പാപികളായിരുന്നവൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ സമയത്തും അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്തുതികർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു.
അങ്ങയുടെ ദുരിതിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതിന്റെ ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. അഞ്ചാം ദേവ രഹസ്യം. നമ്മുടെ ദാവീശ്വരിൽ വെച്ച് ശിഷ്യന്മാരുടെ പാദങ്ങൾ കിടക്കുകയും അവർക്ക് സ്നേഹത്തിന്റെ പുതിയ കൽപ്പന നൽകുകയും ചെയ്ത ശേഷം അവിടുത്തെ സ്നേഹത്തിന്റെ ശാശ്വത സ്മാരകമായ വിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് ധ്യാനിക്കുക. ക്രിസ്തുവിൽ രൂപാന്തരപ്പെട്ടവരൊക്കെ പിന്നെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വിലയിലാണ് ഒന്നാകുന്നത്. ക്രിസ്തു അർപ്പിച്ചതും സ്നേഹത്തിന്റെ വിലയാണ്. അതൊരു ഒരുമയുടെ വിലയായിരുന്നു. നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ക്രിസ്തുവിന്റെ വിലയോട് ചേർത്ത് വെക്കാം, അവന്റെ സ്നേഹത്തിൽ ഒന്നാവാൻ വേണ്ടി. നമ്മുടെ ജീവിതങ്ങൾക്കൊക്കെ സ്നേഹമുണ്ടെങ്കിൽ ബലിയർപ്പിക്കുന്നതിൽ എന്തെങ്കിലുമൊക്കെ അർത്ഥമുണ്ടോ? ദൈവമേ, എൻ്റെ സ്നേഹത്തിൻ്റെ ബലിയാണ് ഞാൻ അർപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഈശോയുടെ സ്നേഹം കൊണ്ട് നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ബലിയർപ്പണങ്ങളൊക്കെ അർത്ഥപൂർണമാവട്ടെ, നമ്മുടെ ബലികളൊക്കെ ഒരുമയുള്ളതാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്രായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാം പൂജിതമാകണമേ. നിങ്ങളുടെ രാജ്യം വരണമേ. നിങ്ങളുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉത്തരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുർഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ പാപം രക്ഷിക്കണമേ, നരകങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹായമാശ്രയത്തിലേക്ക് അറിയിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മീഖായേലേ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലേ, വിശുദ്ധ റഫായേലേ, മഹാത്മാവായ വിശുദ്ധ യോസേഫേ, സ്നേഹന്മാരായ വിശുദ്ധ പത്രോസേ, മാർപോലോസേ, മറിയോഹന്നാനെ, ഞങ്ങളുടെ പിതാവായ മാർത്തോമ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുമെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കരുത്തിനോടുകൂടെ ഒന്നായി ചേർത്ത്
പരിശുദ്ധ ദൈവാദരത്തിന്റെ പാദങ്ങൾ കാഴ്ചവെക്കാൻ കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു. എബ്രായർക്കെഴുത ലേഖനം 13:6 അതിനാൽ നമുക്ക് ആത്മധൈര്യത്തോട് പറയാം, കർത്താവാണ് എന്റെ സഹായകൻ, ഞാൻ ഭയപ്പെടുകയില്ല, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും. ദൈവത്തെ കൂട്ടുപിടിച്ചവനും ദൈവത്തോടൊപ്പം നടക്കുന്നവനും ധൈര്യത്തോടെ പറയാം, മനുഷ്യന് എന്നോട് എന്തു ചെയ്യാൻ കഴിയും. ദൈവമേ, നിന്റെ സ്നേഹത്തിലേക്ക് ഞങ്ങളെ ഒരുമിപ്പിക്കണമേ, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. തെറ്റിയ വഴികളെല്ലാം ഞാൻ തിരുത്താൻ തയ്യാറായി നിൽക്കുന്നു, നിന്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം, ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കഥകളേ കഥ പറയുമ്പോൾ കരുണയോടത് മുഴുവൻ കേൾക്ക മാത്രം എന്നെ കാത്തിരുന്നിതുവരെയും ക്രൂശിൽ നീ ചേർത്തു എന്റെ രോഗദുരിതങ്ങളെല്ലാം. ഒരു നിമിഷം യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. കാരിരുമ്പിൽ ആയിയെ കടോര വേദനയേകി ഞാൻ ഏറെ നാളായി പാപം ചെയ്ത് നിനക്കുമുൾ മുടിവെനഞ്ഞു ഞാൻ ക്രൂശിതാക്ഷേപിക്കൂ മറന്നു പോകില്ല നിൻ സ്നേഹം ഞാൻ മനസ്സു ഞാനഞ്ഞിളർപ്പിച്ചിടാ. ഒരു നിമിഷം എൻ യേശുവിൻ മുൻപിൽ ഒന്ന് മനസ്സു തുറന്ന് പങ്കിടാൻ ദാഹം. ലുത്തനിയ പ്രതാവ് അനുഗ്രഹിക്കണമേ, അനുഗ്രഹിക്കണമേ, കർത്താവ് അനുഗ്രഹിക്കണമേ, വിശുദ്ധായ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, വിശുദ്ധായ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗത്തിനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, ശുദ്ധാത്മാവായ ദൈവത്തിനെ ദൈവമായ വിശുദ്ധത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനീ, കന്യകൾക്ക് മകുടമായ നിർമ്മല കന്യകയുടെ മാതാവേ, ദേവര പ്രസാദത്തിന്റെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തിയായ മാതാവേ, കളങ്കമറ്റ കന്യകയായ മാതാവേ, കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തെ ഏറ്റവും യോഗ്യയായ മാതാവേ, വിഷയമായ മാതാവേ, സദുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ മാതാവേ, രക്ഷകന്റെ മാതാവേ, ഏറ്റവും വിവേകമതിയായ കന്യകയെ, വണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകയെ, സ്തുതിക്ക് യോഗ്യയായ കന്യകയെ, മഹാവല്ലഭയായ കന്യകയെ, കനിവുള്ള കന്യകയെ, ഏറ്റവും വിശ്വസ്തിയായ കന്യകയെ, നീതിയുടെ തർപ്പണമേ,
നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും
എൻ്റെ സുനാഥ എനിക്കായി ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധേ യാചിക്കാത്ത നന്മകൾ പോലുമേ എനിക്കേകിയോടു സ്തുതി നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നാല് ദിവസങ്ങൾക്കപ്പുറം 25 നോമ്പിന്റെ വിശുദ്ധിയിലേക്ക് നാം കടക്കുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെയൊക്കെ യേശുവിന്റെ തിരുപ്പുറക്കായിട്ട് ഒരുക്കണം. പുൽക്കൂട്ടിൽ വന്ന് പറന്ന ഉണ്ണീശു ഇല്ലായ്മകളിലേക്ക് വന്ന് പറഞ്ഞ ഉണ്ണീശു പിറക്കേണ്ടതിന്റെ സ്നേഹത്തിലേക്കാണ്. ഈശോയെ സ്നേഹം എന്നൊരു പുണ്യം അഭ്യസിക്കുവാനായിട്ടുള്ള ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഒന്നും തിരിച്ചു കിട്ടാതെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനുള്ള ആഗ്രഹം, ഒന്നും ആഗ്രഹിക്കാതെ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ആഗ്രഹം, ഒരു കർമ്മത്തടിച്ചവനെ മറുകർമ്മം കാണിച്ചു കൊടുത്ത് സ്നേഹിക്കാനുള്ള അനുഗ്രഹം, കുരിശിൽ കിടന്നുകൊണ്ടും ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചല്ലോ, അവരോട് ക്ഷമിച്ചല്ലോ, അതിൻ്റെ 100-ൽ 1 അംശമെങ്കിലും ഞങ്ങൾക്ക് തരിക. ഈശോയെ ക്രിസ്തു ശിഷ്യൻ ആയി ജീവിക്കുവാൻ, ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് ഇനിയും ആഗ്രഹമുണ്ട്. കോലാഹലങ്ങളുടെയും വെറുപ്പുകളുടെയും ഭിന്നതകളുടെയും ഒക്കെ ഈ ലോകത്തിൽ സ്നേഹം കൊണ്ട് മാത്രമേ ഈശോയെ മുന്നോട്ട് പോകാനോ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കുക. ഈ 25 ദിവസങ്ങൾ നിന്റെ സ്നേഹത്തെക്കുറിച്ച്, ഭൂമിയിലേക്ക് നീ വന്ന് പറന്ന സ്നേഹത്തെക്കുറിച്ച്, പാവികളായ ഞങ്ങളോട് നീ കാണിച്ച സ്നേഹത്തെക്കുറിച്ച് ഞങ്ങൾ ധ്യാനിക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ അതിനായിട്ടാണ് നവീകരിക്കുന്നത്. ഓരോ ദിവസവും പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ച് നന്ദിയുള്ളൊരു ഹൃദയത്തോടെയാണ് നാം ആയിരിക്കേണ്ടത്. ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിക്കുവാൻ ഏറ്റവും നല്ലത് അവിടുന്ന് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്താൻ. നമുക്ക് കിട്ടാത്തതിനല്ല, കിട്ടിയതിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയങ്ങൾ നിറയും. എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതങ്ങളിലേക്ക് ദൈവം തന്നിട്ടില്ലെങ്കിൽ ഓർക്കുക, അതെൻ്റെ നന്മയ്ക്കായിട്ടാണ്. എവിടെയൊക്കെയോ എനിക്ക് മറ്റുള്ളവർക്ക്